കരബച്ചോ ആദാബ് ഒത്ത് സ്ലിമാർ ഹയർ സെക്കൻഡറി ഉറുദു റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം രണ്ടാം വർഷ ഹയർ സെക്കൻഡറി ഉറുദു പാഠഭാഗങ്ങളിലെ ഒട്ടുമിക്ക പാഠഭാഗങ്ങളും ഏകദേശം എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ കണ്ടുകഴിഞ്ഞു ഓരോ പാഠഭാഗങ്ങളിലുമുള്ള പഠന പ്രവർത്തനങ്ങൾ ഓരോ പാഠഭാഗങ്ങളിൽ നിന്നും നേടിയെടുക്കേണ്ട കാര്യങ്ങളെല്ലാം ഒരു പരിധി വരെ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത് ഒരു പൊതുപരീക്ഷയെ പബ്ലിക് എക്സാമിനെ നമ്മൾ എങ്ങനെ നേരിടുമെന്നുള്ളതാണ് അതിനാദ്യമായി നമ്മുടെ ഉറുദു പാഠപുസ്തകത്തിലെ മൊത്തം യൂണിറ്റുകൾ നമുക്കൊന്ന് നോക്കാം നമ്മുടെ ഈ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പാഠപുസ്തകത്തിൽ മൊത്തം നാല് യൂണിറ്റുകളാണുള്ളത് ഒന്ന് സിതാരോൺസെ ആഗെ രണ്ട് അഫ്സാന ഹക്കീക്കത്ത് മേം ബദൽ ജാത്തഹെ മൂന്ന് ഹ്വാബോകി താബീർ നാല് പാവോങ് കെ നീച്ചെ ജന്നത്ത് ഹെ ഇതിൽ നിന്നും ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠഭാഗം സിതാരോൺസെ ആഗെ അല്ലാമ മുഹമ്മദ് ഇക്ബാല എഴുതിയ ഒരു ഗസലാണ് രണ്ടാമത്തെ പാഠഭാഗം എന്ന് പറയുന്നത് ഹെലൻ കല്ലറുടെ ഒരു ആബിത്തിയാണ് മൂന്നാമത്തെ പാഠം അനീസ് എഴുതിയ ഒരു റുബാഴിയാണ് രണ്ടാമത്തെ യൂണിറ്റ് ആകുന്ന അഫ്സാന ഹക്കീക്കത് മേ ബദൽ ജാത്താഹെ ഇതിൽ മുകൾ ആസം ഫിലിം സ്ഥാൻ ക ഇസ്മെ ആസം എന്ന് പറയുന്ന ഫിലിമിൻ്റെ ഒരു റിവ്യൂ ആണ് ഫിലിമിനെക്കുറിച്ചുള്ളൊരു പാഠഭാഗമാണ് രണ്ടാമത്തത് ഉറുദുവിലെ മഹാനായ കവി ഷഹരിയാർ എഴുതിയ ഒരു ഗസലാണ് മൂന്നാമതായിട്ടുള്ളത് മിർസ ഖാലിബിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ നാമയാണ് മൂന്നാമത്തെ നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹാബോങ് കി താബീർ ഇതിൽ മുസാഫിർ ഹു ഹുയാറോ എന്ന് പറയുന്ന ഒരു സഫർനാമയുണ്ട് രണ്ടാമതായി വോത്തോകോയി ഔർഹെ എന്ന് പറയുന്ന ഒരു ആസാദ് നസ്മാണ് മൂന്നാമത്തേത് ഹാസർ ഹോത്തേഹെ വഖ്ഫേ കെ ബാദ് എന്ന് പറയുന്ന ഒരു ബയാനിയ കൂടി നമുക്കുണ്ട് നാലാമത്തെ യൂണിറ്റിൽ ആഹ് അമ്മ എന്ന് പറയുന്ന കേരളത്തിൻ്റെ കവി ഉറുദു കവിയായ എസ് എം സർവർ സാഹേബ് എഴുതിയ ഒരു അമ്മയെക്കുറിച്ചുള്ള ഒരു കവിതയാണ് രണ്ടാമത്തത് ബൂഡി കാക്കി എന്ന് പറയുന്ന ഒരു അഫ്സാന അതുപോലെ തന്നെ അവസാനം തിലൂക്ക് ചന്ദ് മെഹ്റൂം എഴുതിയ ഒരു നാലു വരി കവിത ഒരു റുബായി കൂടിയാണുള്ളത് വ്യാരി ബച്ചോ ഈ പാഠഭാഗത്തിലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠമെന്ന് പറയുന്നത് സിതാരോ സെ ആഗെ എന്ന് പറയുന്ന മുഹമ്മദ് ഇക്ബാൽ എഴുതിയ വളരെ മനോഹരമായ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കവിതയാണ് ഒരു ഗസലാണ് നിങ്ങൾക്കറിയാം ഈ പാഠഭാഗം തുടങ്ങുന്നത് ഇക്ബാൽ തന്നെ എഴുതിയ ഒരു രണ്ട് വരി കവിതയിലൂടെയാണ് അമൽ സെ സിന്ദഗി ബന്തി ഹേ ജന്നത് ഭീ ജഹന്നം ഭീ യ ഹാ കി അപ്നി ഫിത്ര മേ നൂരി ഹെ ന നാരി ഹെ ഇവിടെ കവി നമ്മെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ് സിതാരോൺ സെ ആകെ എന്ന് പറയുന്ന ഈ ഗസൽ മനുഷ്യനെ എത്രത്തോളം അവൻ ഉന്നതിയിലെത്താൻ സാധിക്കും അത്രത്തോളം അവനെ കൊണ്ടുപോകുന്ന ഉന്നതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കവിതയാണ് സിതാരോൺസയാകെ ആ പാഠഭാഗത്തിൻ്റെ എൻട്രി ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇക്ബാൽ തന്നെ എഴുതിയ മറ്റു രണ്ട് വരികളാണ് ആ വരികളാണ് നമ്മളിവിടെ സൂചിപ്പിച്ചത് അമൽ സെ സിന്ദഗി ബന്തി ഹെ ജനത് ഭീ ജഹന്നം ഭീ ഏപ്നി ഹെ നരി ഹെ എന്നുള്ളതാണ് അതായത് മനുഷ്യൻ ഈ ലോകത്ത് പ്രകൃതിയാൽ അവനിൽ ഒന്നും തന്നെ ഇല്ല എന്നാണ് മണ്ണിനാൽ നിർമ്മിതമായ മനുഷ്യൻ ഇക്ബാലിൻ്റെ ഒരു ഫിലോസഫിയാണ് മണ്ണിനാൽ നിർമ്മിതമായ മനുഷ്യന് ഈ ലോകത്തൊരു കഴിവുകളുമില്ല പക്ഷേ അവൻ അവൻ്റെ കഴിവുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് അവൻ്റെ നന്മയും തിന്മയും അവൻ ഉണ്ടാക്കിയെടുക്കുന്നത് അവൻ്റെ സ്വർഗവും നരകവും അവൻ ഉണ്ടാക്കിയെടുക്കുന്നത് അവൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് എന്ന ഒരു മഹത്തായ ഒരു ആശയമാണ് ഇക്ബാലിൻ്റെ ഈ രണ്ട് വരി കവിതകൾക്കുള്ളത് ഇതിൻ്റെ അഭിപ്രായങ്ങളിലൂടെ ഈ കവിതയുടെ വിശദീകരണത്തിലൂടെയാണ് ഇക്ബാലിൻ്റെ സിതാരോസെ ആകെ എന്ന കവിതയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് തന്നെ നമ്മളിവിടെ ഇക്ബാലിൻ്റെ ഈ കവിത സിദ്ധാരോൺസെ ആഗെ എന്ന് പറയുന്ന കവിത നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സർ നമ്മൾ ഈ ഇക്ബാലിൻ്റെ ഈ കവിതയിൽ ഏതൊരു വരിയാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഇവിടെ തോന്നുന്നത് യഥാ അല്ലാമ മുഹമ്മദ് ഇക്ബാലിൻ്റെ ഈ ഗസലിലെ എല്ലാ വരികളും ഒന്നിനൊന്ന് മികച്ചതാണ് എന്നിരുന്നാലും എനിക്കേറെ പ്രിയപ്പെട്ടത് തുഷാഹീൻ ഹേ പർവാസ് ഹെ കാംതെരാ തെരേ സാംനെ ആസ്മാൻ ആർ ബി ഹൈ കവി ഇതിലൂടെ പറയുന്നത് ഒരു രാജാളി പക്ഷിയോടാണ് പറയുന്നത് എൻ്റെ ജോലി പറക്കലാണ് അത്യുന്നതങ്ങളിൽ മേഘപാളികൾക്കിടയിലൂടെ ഉന്നതങ്ങളിൽ നീ പറന്നുകൊണ്ടിരിക്കുക എൻ്റെ ജോലി പറക്കലാകുന്നു എൻ്റെ മുന്നിൽ വിശാലമായ ഒരു ലോകം ഇനിയുമേറെ ഉണ്ട് വിശാലമായിട്ടുള്ള ഒരു ആകാശം ഇനിയുമേറെ ഉണ്ട് അതായത് കവി ഇവിടെ പറയുകയാണ് യുവാക്കളായ ആളുകളോട് പറയുന്നു നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ പരിശ്രമമാകുന്നു നിദാതമായ പരിശ്രമം നിങ്ങൾക്ക് മുന്നിൽ ഇനിയുമേറെ അവസരങ്ങളുണ്ട് ധാരാളം അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് തുടക്കത്തിലെ നമ്മുടെ ഈ ഒരു പാഠഭാഗം ഒരു മനോഹരമായിട്ടുള്ള ഗസലാകുന്നു ഈ അല്ലാമ മുഹമ്മദ് ഇക്ബാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഗസല എഴുതിയ കവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ഉറുദുവിലെ അറിയപ്പെടുന്ന കവിയാകുന്നു അദ്ദേഹത്തിൻ്റെ ധാരാളം ദേശസ്നേഹം തുളുമ്പുന്ന കവിതകൾ ഉറുദു അറിയാത്തവർക്ക് പോലും മനഃപ്പാഠമാണ് ഉദാഹരണത്തിന് സാരെ ജഹാൻ സെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് തുടങ്ങുന്ന ആ മനോഹരമായ പദ്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹത്തിനെ നമ്മൾ വിളിക്കുന്നത് ഷായ്റെ മഷറിഖ് എന്ന പേരിലാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യ സമാഹാരങ്ങൾ ബാങ്കേദറ ബാലെ ജിബ്രീൽ അർമുഖാനെ ഇജാസ് ജർബെ കലീം വകൈറാ ഇതിൽ തന്നെ ബാങ്കേദറയിൽ നിന്നെടുത്ത ഒരു പദ്യമാണ് ഒരു ഗസലാണ് നമ്മുടെ തുടക്ക ഭാഗത്തിലുള്ളത് ഈ ഒരു പദ്യത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് എഴുതിയ കവിയെ കുറിച്ച് പ്രതിപാദിക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ് സർ ഈ പാഠഭാഗത്തിൽ അതായത് ഇക്ബാലിൻ്റെ ഒരു കവിതയാണല്ലോ ഇത് അതെ ഇക്ബാലിന്റെ കവിതയാണ് ഇതില് ഈ പാഠഭാഗത്തിന്റെ ആശയം വളരെ ബൃഹത്തായ ഒരു ആശയമാണ് ഇതിലുള്ളത് നമ്മളെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്ന മനുഷ്യനെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കവിതയാണെന്ന് നമ്മൾ സൂചിപ്പിച്ചു ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് പൊതുപരീക്ഷയ്ക്ക് നമ്മുടെ പബ്ലിക് എക്സാമിന് എന്തെല്ലാം ചോദ്യങ്ങളാണ് നമ്മൾ ഇതിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതെന്ന് തീർച്ചയായിട്ടും പബ്ലിക് എക്സാമിനെ സംബന്ധിച്ച് ഇക്ബാലിൻ്റെ കവിതകളെക്കുറിച്ച് അതിൻ്റെ വരികളെക്കുറിച്ചുള്ള ചോദ്യം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാവ്യസമാഹാരങ്ങളെക്കുറിച്ചുള്ള ചോദ്യം പിന്നീട് गजल की खुसूसियात के बारे में गजल अशनाफ शायरी में एक अहम सिंफ है साहित्य रूप वाले प्रधानपेट गजल्द गजल में गजल का पहला शेरको ईरेड़ी के है ईर मतलब अल रीफ काफी അവസാനത്തെ അവസാനത്തെവർക്ക് പറയുന്നത് മക്ത എന്നാണ് ഇതിൽ കവി തൻ്റെ തൂലിക നാമം ഉപയോഗിക്കാറുണ്ട് അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ ഇക്ബാലിൻ്റെ കാവ്യസമാഹാരങ്ങളെ പേരുകൾ അതുപോലെ തന്നെ ഗസലിൻ്റെ പ്രത്യേകതകൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ നമ്മുടെ ഈ പാഠഭാഗത്തിൽ നിന്നും നമുക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് അസ്നാഫെ സുഹൻ ഗസൽ നമ്മോട് ചോദിക്കും അതുപോലെ തന്നെ ഏത് പാഠഭാഗത്തിനും ഒരു കവിതയാകുമ്പോൾ അത് എഴുതിയ കവി വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ കവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഇക്ബാലിനെ സംബന്ധിച്ചിടത്തോളം അല്ലാമ ഇക്ബാലിനെ സംബന്ധിച്ചിടത്തോളം ഷായറെ മഷറിഖ് എന്നാണ് ഇക്ബാൽ അറിയപ്പെടുന്നത് അതുപോലെ ബാങ്കേദറ ബാല ജിബ്രയിൽ അർമുഖാനെ ഹിജാസ് തുടങ്ങിയവ ഇക്ബാലിൻ്റെ കവിതാ സമാഹാരങ്ങളാണ് പ്രത്യേകിച്ചൊരു ഗസലാകുമ്പോൾ ഈ ഗസൽ ഗോ ഷായർ ഗസൽ ഗോ ഷുറ ഗസൽ എഴുതിയ കവിമാരെ കുറിച്ച് ഒരു പക്ഷെ നമ്മോട് ചോദിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഗസൽ ഗുലോഗാർ ഗാർ ഒരുപാടുണ്ട് മഹദി ഹസൻ ഹരിഹരൻ പങ്കജുദാസ് തുടങ്ങിയ ഒരുപാട് ഗസൽ ഗുലോഗാർ ഗാർ ഇന്ന് നമുക്ക് പരിചിതമാണ് അവരെക്കുറിച്ച് ചോദിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇക്ബാലിൻ്റെ ഈ കവിതയിലെ ഇഷ്ടപ്പെട്ട രണ്ട് വരിയുടെ ആശയം നമ്മളോട് വിശദീകരിക്കാൻ ചോദിക്കാവുന്നതാണ് നേരത്തെ പറഞ്ഞു തു ഷാഹീൻ ഹെ എനിക്ക് തോന്നുന്നു അതുപോലെ സ സിത്താറൂൺ സെ ആഗെ ജഹാ ഓർ ബി ഹെ അബി ഇഷ്കെ ഇമ്തഹാൻ ആർ ഭിഹെ എന്നുള്ള കവിതയും രണ്ട് വരിയും പ്രധാനപ്പെട്ടത് തന്നെയാണ് ചുരുക്കത്തിൽ ഇക്ബാലിൻ്റെ ഈ കവിതയിലെ എല്ലാ ഓരോ വരികളും എല്ലാ ഷീറുകളും വളരെ പ്രധാനപ്പെട്ടവ തന്നെയാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ ഒന്നാമത്തെ ഈ പാഠഭാഗത്ത് നിന്നും പബ്ലിക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം പഹല കൊസ്റ്റ്യൻ ശ മഷറിക്സേ മാനേജാതെ അഖില കൊസ്റ്റ്യൻ അല്ലാമ ഇക്ബാൽ കെ മജ്മു കലാം ക നാം ലിഖിയെ ആ കൊസ്റ്റ്യൻ ചന്ദ് ൽ ഗു ശോറ കേ നാം ലിഖിയെ चंद गज़ल शोरा के नाम लिखिए अगला क्वेश्चन चंद गज़ल गलोगारों के नाम लिखिए अल्लामा इकबाल के बारे में एक नोट तैयार कीजिए तू शाहीन है परवास है काम तेरा तेरे सामने आसमान और भी है ऊपर के शेर के मफहम अपने अल्फाज में बयान कीजिए इसमें और एक क्वेश्चन है गज़ल के बयान कीजिए സബക് ഹെല കല്ലർ ഹെ പ്രിയപ്പെട്ട കുട്ടികളെ നമ്മുടെ ഈ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗം ഹെലൻ കല്ലർ എന്ന പാഠമാണ് ഒന്നാമത്തെ പാഠഭാഗത്തിൽ അല്ലാമ ഇക്ബാല് നമ്മളെ വല്ലാതെ മോട്ടിവേറ്റ് ചെയ്തു ഇതേ ഒരു ആശയം വെക്കുന്ന മറ്റൊരു പാഠഭാഗമാണ് നമ്മുടെ രണ്ടാമത്തെ പാഠഭാഗം എക് അന്ധി ബഹരി ഔർ ഗൂങ്കി ഹോനക്കനാത്തേ ഹെലൻ കെല്ലർ ബഹുത് മഷൂർ ഹുയേ അന്ധയും ഊമയും ബദിരയുമായ ഒരു സ്ത്രീ ലോകത്തിൽ ഔന്നിത്യങ്ങളിലേക്ക് എത്തുന്ന ഒരു രംഗമാണ് നമ്മൾ ഈ പാഠഭാഗങ്ങളിൽ കാണുന്നത് ഇവിടെയും നമുക്ക് വേണ്ട ഒരു പ്രചോദനമാണ് ലഭിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഈ പാഠഭാഗത്തിൻ്റെ എൻട്രി ആക്ടിവിറ്റി നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹെലൻ കല്ലറിൻ്റെ ഒരു കൊട്ടേഷനിലൂടെയാണ് ഹെലൻ കല്ലർക്ക് ആയിക്കെ കൗൽ ആ പടേ ഹോങ്കെ ഏക്ക് ദർവാസ ബന്ധു ഹോത്തോ ദൂസറ ദർവാസ ഹുദ് ബഹുദ് ഖുൽജായക ഹം ഹ ബന്ദ് ദർവാീ തരഫ് ദലിഹ് സാമനുഖ കൈ ദർവാജോ കോക്കേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ കൊട്ടേഷൻ എന്താണ് ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം ഏക ദർവാജ ബന്ദ് ഹോത്തോ നമുക്ക് മുന്നിലുള്ള ഒരു വാർഡിൽ അടയുന്നുവെങ്കിൽ ഒരു ഡോറ് ക്ലോസ് ആവുന്നുവെങ്കിൽ ദൂസരാ ദർവാജ് ഹുദ് ബഹുദ് ഖുൽജായക എന്ന മറ്റുള്ള വാതിലുകൾ ഓട്ടോമാറ്റിക്കലി അത് തുറക്കപ്പെടുന്നുണ്ട് പക്ഷേ ഒരു മനുഷ്യൻ്റെ ഒരു പ്രകൃതം നമ്മുടെ ഒരു പതിവ് എന്നാൽ ഹം ഹ ബന്ദ് ദർവാസയ്ക്ക് തരഫ് ഈ ദേക്തേ രഹ് തേ നമ്മൾ അടഞ്ഞ ഡോറിലേക്ക് മാത്രം നോക്കിയിരിക്കുന്നത് കൊണ്ട് ഹമാരെ സാമനെ ഖുലെ ഹയർ ദർവാസോങ്കോ ഹം ദേക്ക് നഹി സക്തേ യാക് നഹി പാത്തേ നമുക്ക് മുന്നിൽ തുറക്കപ്പെട്ട ഒരുപാട് വാതിലുകൾ നമ്മൾ കാണാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം എപ്പോഴും നമ്മൾ നമ്മളുടെ ഒരു പ്രകൃതമനുസരിച്ച് അടഞ്ഞ വാതിലിലേക്ക് മാത്രം നോക്കുന്നത് കൊണ്ട് നമുക്ക് മുന്നിൽ തുറക്കപ്പെട്ട ഒരുപാട് വാതിലുകൾ നമ്മൾ കാണാതെ പോകുന്നു എന്ന നമ്മെ വല്ലാതെ നമുക്ക് പ്രചോദനം നൽകുന്ന നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു എൻട്രി ആക്ടിവിറ്റിയിലൂടെയാണ് നമ്മുടെ ഈ പാഠഭാഗം സ്റ്റാർട്ട് ചെയ്യുന്നത് സർ നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ മൊത്തം ആശയം ഹെലൻ കല്ലറിൻ്റെ പാഠമാണല്ലോ നമ്മുടെ ഈ രണ്ടാമത്തെ പാഠം എൻ്റെ ഒരു മൊത്തം ആശയം നമുക്ക് എങ്ങനെ വിശദീകരിക്കാൻ പറ്റും സാർ വളരെ ചെറുപ്രായത്തിൽ തന്നെ തൻ്റെ കാഴ്ചശക്തിയും കേൾവിശക്തിയും സംസാരശേഷി നഷ്ടപ്പെട്ട ഒരു വനിതയാണ് എലൻ കെല്ലർ എലൻ കെല്ലറിൻ്റെ ഈ ഒരു പഠനത്തോടുള്ള ഒരു താൽപര്യം തിരിച്ചറിഞ്ഞ് അവരുടെ മാതാപിതാക്കൾ ഗ്രഹാംബൽ എന്ന ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ഈ ഗ്രഹാമ്പല്ലിൻ്റെ നിർദ്ദേശപ്രകാരം ആൻസുല്ലിവൻ എന്ന ടീച്ചറെ ഏൽപ്പിക്കുകയും ചെയ്തു ടീച്ചറുടെ നിരന്തരമായ പരിശീലനത്തിൻ്റെ ഭാഗമായി എലൻ കല്ലറിനെ മറ്റുള്ളവരുമായി സംവദിക്കാനുള്ള ശേഷി തിരിച്ചു കിട്ടുകയും ചെയ്തു ഇതിൻ്റെ ഭാഗമായി റസ്മുൽ ഹത്ത് ലിപി സ്വായത്തമാക്കുകയും ദ ഫ്രോസ്റ്റ് കിങ് എന്ന ചെറിയ കഥ ബ്രെയിലി ലിപിയിൽ എഴുതുകയും ചെയ്യുകയുണ്ടായി ദ ഫ്രോസ്റ്റ് കിങ് അതെ ഫ്രോസ്റ്റിക്കിംഗ് എന്ന് പറയുന്ന ഒരു ചൊട്ടി കഹാനി ഈ റസ്മുൽ ഖത്മേ ലി ബ്രൈലി റസ്മുൽ ഖത്മേൽ ലഖി എന്ന് പറയുന്നുണ്ട് ദ ഫ്രോസ്റ്റിക്കിംഗ് എന്ന് പറയുന്ന ഒരു ചൊട്ടി കഹാനി ഹെലൻ ഗല്ലറിനെ ബ്രൈലി റസ്മുൽ ഖത്മേൽ ലഖി വളരെ ശരിയാണ് ആ ആ ഒരു പ്രാ പഠിച്ച ഉടനെ തന്നെ ഒരു ചെറുകഥ ബ്രൈലി റസ്മുൽ ഖത്തിൽ ലിപിയിൽ എഴുതി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇതുപോലെ പൊതുജന സേവനത്തിനായി ഹെലൻ കല്ലർ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് പല രാഷ്ട്രങ്ങളിൽ പോയിട്ടുണ്ട് ഇന്ത്യയിൽ വരെ വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ ഈ പാഠഭാഗത്തിൽ നമുക്ക് ചെറിയൊരു ഗ്രാമറിൻ്റെ ഭാഗം വരുന്നുണ്ട് നമ്മുടെ ഹയർ സെക്കൻഡറി ഭാഷാ പഠനമെന്ന് പറയുമ്പോൾ ഭാഷ പഠിക്കുന്നതിനോടുകൂടെ നമുക്ക് ഭാഷയെക്കുറിച്ചുമുള്ള പഠനം അത്യാവശ്യമാണ് അപ്പോൾ ഈ ഹലൻ കല്ലറിൻ്റെ പാഠഭാവവുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു ഗ്രാമറിൻ്റെ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഇവിടെ പറയുന്നത് ഫേൽ ഫായിൽ ഔർ മഫൂൽ ഹെ മിസാൽക്കെ തോർപ്പർ ഫോർ എക്സാമ്പിൾ സലീംനെ ആം ഖായ സലീംനെ ആം ഖായ അതിൻ്റെ അർത്ഥം സലീം മാമ്പഴം ഭക്ഷിച്ചു എന്നാണ് സിമ്പിളാക്കി പറഞ്ഞാൽ സലീം മാങ്ങ തിന്നു സലീംനെ ആം ഖായ ഇവിടെ സലീം എന്ന് പറയുന്നത് ഫായിലാണ് സബ്ജക്റ്റാണ് ആം എന്ന് പറയുന്നത് ഒബ്ജക്റ്റാണ് മഫൂലാണ് ഖാന എന്ന് പറയുന്നത് ഫെയിലാണ് വെർബാണ് അതൊരു ക്രിയയാണ് അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഫെയിൽ ఫాయిల్ మఫూల్ హై ఫేల్ జోహే ఖానా వహి ఫేల్ హై ఔర్ ఫాయిల్ య సలీమ్ హై సలీమ్ ఖాతా హై ఇస్లియే సలీమ్ ఫాయిల్ హై ఔర్ క్యా ఖాతా హై అచ్చా ఆమ్ ఖాతా హై ఇస్లియే ఆమ్ మఫూల్ హై నమమ ఇబడ మనసిలాకి ఇరికంటదు ఫేల్ ఎందానా ఫాయిల్ ఎందానా మఫూల్ ఎందానా చురుగతిల్ సలీమ్ ఫాయిల ഖാന എന്ന് പറയുന്നത് ഫെയിലും എന്ന് പറയുന്നത് മഫലുമാണ് ഇനി ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് പരീക്ഷയ്ക്ക് വരാവുന്ന അല്ലെങ്കിൽ പൊതുപരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന എന്തെല്ലാം ചോദ്യങ്ങളാണെന്ന് നോക്കാം ഇസ്മേം പഹലാ ക്വസ്റ്റ്യൻ ഹെലൻ കല്ലർകോ ഗോയായി അഖിലാ ക്വസ്റ്റ്യൻ एलन कैलर की पुस्तानी कौन है एलन कैलर ने एक छोटी कहानी ब्रेली रस्म में लिखी वो कौन सी है और एक क्वेश्चन फेल फाइल महफूल अलग करके लिखिए बिल्ली ने चूहे को पकड़ा अगला क्वेश्चन अगर आपको किसी प्रोग्राम में शरीक होकर अपना तारुफ आप कराने का मौका मिल जाए तो कैसे तारुफ कराएंगे? आखिरी क्वेश्चन देखिए एलन केलर ने अपनी ज़िंदगी कमज़ोर लोगों की खिदमत के लिए सर्व कर दी थी ऐसे किसी दूसरी शख्सियत के बारे में मालूमात फ़राम करके നോട്ട് तैयार कीजिए प्यारे दोस्तों सुनिए സുനിയേ നമ്മുടെ ഈ പാഠഭാഗത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടുകഴിഞ്ഞു ഇത്തരത്തിലുള്ള ഒരു പാഠഭാഗത്തു നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് നിങ്ങളിവിടെ കണ്ടത് ഇതിൽ നിന്നും ഈ ഹെലൻ കല്ലറുടെ പാഠഭാഗം എന്ന് പറയുന്നത് ഒരു ആബീത്തിയാണ് ഇത്തരത്തിൽ നമ്മൾ നമ്മളുടെ ഒരു ആബീത്തി എഴുതാൻ നമ്മൾ പ്രാപ്തരായിരിക്കണം പരീക്ഷകൾക്കപ്പുറം നമ്മൾ ഭാഷ പഠിക്കുമ്പോൾ ഒരു ഒരാത്തി എഴുതാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഒരു തെജ്രുബ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വേർഡാണ് തെജ്രുബ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും നമുക്ക് ഹെലൻ കല്ലറുടെ ഈ പാഠഭാഗത്തിൽ ഹെലൻ കല്ലറ് തൻ്റെ ഒരുപാട് അനുഭവങ്ങൾ നമ്മളുമായി പങ്കുവെക്കുന്നു ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം പഠന കുട്ടിക്കാലങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു അനുഭവം കിസിയേക്ക് തെജ്രുബ അപ്കെ ജിന്ദഗിക്ക് കിസിയേക്ക് തെജ്രുബ അപ്നെ അൽഫാസ്മേ ലിഖിയേ എന്ന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അതുപോലെ തന്നെ ഹെലൻ ഹെലൻകല്ലർ തൻ്റെ ജീവിതം മറ്റുള്ളവർക്കായി ചിലവഴിച്ച അവർക്കായി മാറ്റിവെച്ച ഒരു മഹത് വ്യക്തിത്വൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഇതുപോലെ നിങ്ങൾക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നിങ്ങളെ സ്വാധീനിച്ച ഏതെങ്കിലും ഒരു മഹത് വ്യക്തികളെക്കുറിച്ച് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇത്രയുമാണ് നമ്മൾ ഈ പാഠഭാഗത്തു നിന്നും അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ഈ യൂണിറ്റിലെ അവസാന പാഠഭാഗം എന്ന് പറയുന്നത് അനീസ് എഴുതിയ ഉറുദുവിലെ റുബായി ഗോ ഷോറ റുബായി എഴുതുന്ന കവിമാരിൽ വളരെ പ്രസിദ്ധനാണ് അനീസ് മീർ അനീസ് മീർ അനീസ് എഴുതിയ ഒരു റുബാഴിയാണ് നമുക്കുള്ളത് നിങ്ങൾക്കറിയാം ആ റുബാഴി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് മിട്ടീസെ ബനാ ഹെ ദിൽ കൊത്തു സങ്കൻ നക്കർ ഹർബാത്ത് പെ മൊത്തോ മൻസൂർ അഗർ ഹെ ജാ ദിലോ മെ എ ദോസ് ബഹ്തർ ഹെ കെ ദുഷ്മൻ കൊബി ദിൽ തങ്ക നക്കർ ഈ റുബായുടെ ആശയം വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ശ്രദ്ധിക്കുക മിട്ടീസെ ബനാ ഹെ ദിൽ കൊത്തു സങ്കർ കവി നമ്മോട് പറയുന്നത് ഹൃദയം നമ്മുടെ മനുഷ്യൻ്റെ ഹൃദയമെന്ന് പറയുന്നത് സോഫ്റ്റ് ആണ് യഹ മുറാദ് സോഫ്റ്റ് ഹെ അവർ സങ്ക് സെ മുറാദ് ഹാർഡ് ഹെ മണ്ണിനാൽ നിർമ്മിതമായ മനുഷ്യ ഹൃദയത്തെ നിങ്ങളാൽ അത് കല്ലാക്കാൻ ശ്രമിക്കരുത് എന്നതിൻ്റെ ഉദ്ദേശം ദിൽ തൊ സോഫ്റ്റ് ഹെ तो उसको हार्ड बनाए मनुष्य മനസ് വളരെ മൃദുലമാണെങ്കിൽ നിങ്ങൾ അതിനെ ഹാഡാക്കാൻ നിൽക്കരുത് എല്ലാ കാര്യങ്ങളിലും എതിരഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി പ്രശ്നമുണ്ടാക്കരുത് മൻസൂർ സഹോദര ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും എന്തെങ്കിലും ഒരു സ്പേസ് നിനക്ക് നിന്റെ മനസ്സിലുണ്ടെങ്കിൽ को भी दिल തങ്കന്നക്കർ ശത്രുവിൻ്റെ മനസ്സിനെ പോലും നോവിക്കുന്നത് നല്ലതല്ല എന്ന ഒരു മഹത്തായ ബൃഹത്തായ ഒരു ആശയമാണ് ഈ നാല് വരി കവിതയിലൂടെ കവി നമ്മെ പഠിപ്പിക്കുന്നത് ഇതിൻ്റെ ആശയം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കവിതയാകുമ്പോൾ അതിൻ്റെ അർത്ഥം സ്കെ ഇസ്കെ മാന എന്ന് നമ്മൾ പറയുന്നത് ആ വരികളുടെ ഒരു പക്ഷേ ഡിക്ഷണറി മീനിങ് ആവാം ലഹ്വി മാനയാവാം അതെല്ലാം ഏകദേശം ഒന്നായിരിക്കും പക്ഷെ അതിൻ്റെ ഒരു മഫൂ എഴുതാൻ പറയുമ്പോൾ പ്രത്യേകിച്ച് റുബാഴിയൊക്കെ ആകുമ്പോൾ നമ്മളോട് അതിൻ്റെ മഫൂ മേതാൻ പറയും അതിൻ്റെ ആശയം എഴുതാൻ ആശയം ഒരു പക്ഷേ ഞാൻ പറയുന്ന ആശയമാകില്ല നിങ്ങൾ പറയുന്നത് ഒരാൾ പറയുന്ന ആശയമാകില്ല മറ്റൊരാൾ അവതരിപ്പിക്കുന്നത് ആശയങ്ങളിൽ മാറ്റമുണ്ടാവാം അതുകൊണ്ട് ഈ റുബാഴിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആശയം ഒരു വലിയ വിഷയമാണ് നമ്മളോട് ചോദിക്കാറുണ്ട് ഏൽ കെ റുബായിക്ക മഫൂം അപ്നെ അൽഫാസ് അൽഫാസ്മെ ലിഖിയെ ചൂടെ കൊടുത്തിട്ടുള്ള റുബാഴിയുടെ ആശയം നിങ്ങളുടെ വേഡ്സുകൾ നിങ്ങൾക്ക് എഴുതാൻ അത്തരത്തിലൊരു ചോദ്യം നമുക്ക് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതെന്ന് മാത്രമല്ല റുബായിക്ക് റുബാഴി എന്ന് പറയുമ്പോൾ അസ്നാഫെ സുഹനിൽ ഒരുപാടുണ്ട് ഗസലുകളുണ്ട് മർസീയ ഉണ്ട് മസ്നവിയുണ്ട് നസ്മുണ്ട് റുബായ ഉണ്ട് സർ നമ്മുടെ ഈ റുബാഴി നാല് വരി കവിത ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ റുബായയുടെ പ്രത്യേകത മറ്റു അസ്നാഫെ സുഹനിൽ നിന്നും റുബായി വേർതിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ ഉറുദു സാഹിത്യത്തിൽ ഗസൽ പോലെ തന്നെ വളരെ പ്രാധാന്യമേറിയതാണ് റുബായി ചാർ മിശ്ര വാലി നസംകോ റുബായി കേത്തഹേ ഇസ്കാ ദൂസറ നാം ദോബൈത്തി ഹെ നാല് വരി പദ്യത്തിനാണ് റുബായി എന്ന് പറയുന്നത് ഇതിൻ്റെ മറ്റൊരു പേരാണ് ദോബൈത്തി ഇതിൽ എല്ലാ തരത്തിലുള്ള വിഷയങ്ങളും പ്രതിപാദിക്കാറുണ്ട് ഉസ്നുവയിഷ്ക് ഫൽസഫ അഖ്ലാഖ് പന്തോ നിസാഖ് തുടങ്ങിയ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഉറുദുവിലെ ഒട്ടുമിക്ക കവികളും റുബായി എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഷിരൂക്കെത്തീൻ മിശ്രോമേ കഹി കൈഇ ബാത്തോഖോ ചൗത്ത മിശ്ര മുക്കമ്മൽ കർത്താഹെ ആദ്യ മൂന്ന് വരിയിൽ പറയുന്ന കാര്യം കംപ്ലീറ്റ് ആകുന്നത് അതിൻ്റെ അവസാനത്തെ വരിയിലാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അവസാനത്തെ വരി വളരെ പ്രാധാന്യമേറിയതാണ് റുബായിഖു ഷുറാമെ റുബായി എഴുതുന്ന കവികളിൽ അനീസ് ദബീർ ഗോരഖ്പുരി തുടങ്ങിയവർ വളരെ പ്രസിദ്ധരാണ് സർ ഈ പാഠഭാഗത്തിലെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രത്യേക ക്വസ്റ്റ്യൻസ് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവും നമുക്ക് അനീസിന്റെ റുബാഴിയിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം चंद रुबाई गो शोरा के नाम लिखिए रुबाई का दूसरा नाम क्या है रुबाई में कितने मिसरे होते हैं जेल की रुबाई का मफहूम अपने अल्फाज में लिखिए मिट्टी से बना है दिल को तो संग न कर हर बात पे मुतरज न हो जंग न कर मंजूर अगर है जा दिलों में ए दोस्त ു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിലെ പാഠഭാഗങ്ങളുടെ റിവിഷൻ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ് എല്ലാവരും നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നു നന്ദി നമസ്കാരം